sing today. Welcome to Blessing Today. ഈ ബ്ലെസ്സിങ് ടുഡേ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഇരുട്ടിൽ നിന്നുള്ള ഷിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുയോജ്യമായ ഒരു ജീവിത പങ്കാളി കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് സഹോദരിമാരെയും മാതാപിതാക്കളെയും എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് കർത്താവെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള വെൽവിഷക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ മൂത്ത മകനും ഭാര്യയ്ക്കും സ്ഥിരമായ ഒരു ജോലി ലഭിക്കുവാൻ എല്ലാ അനുഗ്രഹങ്ങളോട് നിറയുവാനുമായി പ്രാർത്ഥിക്കുന്നു. ഇളയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിവാഹം വേഗത്തിൽ നടക്കാൻ സ്ഥിരമായ ഒരു ജോലി ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബറോഡ, ആഗസ്റ്റ് 12 വെള്ളി, സമയം വൈകിട്ട് 7 മുതൽ 10 വരെ, ബറോഡ കേരള സമാജം ഹാൾ, GIDC മെയിൻ റോഡ്, ബൻഡി ട്യൂബിംഗ് ഇന്ത്യയ്ക്ക് എതിർവശം, സൂസൻ സർക്കിളിന് സമീപം, മക്രപുര റോഡ്, ബറോഡ. ഇന്ന് ഇന്റർനാഷണൽ യൂത്ത് ഡേ ആയി ലോകം എങ്ങും ആചരിക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് പ്രേ ടൈമിൽ നമ്മൾ എല്ലാവരും ചേർന്ന് യുവജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ യൂത്ത്സിനെയും ഈ സമയത്ത് ഫോൺ ചെയ്ത് അറിയിക്കുക, ഒരു SMS ഇടുക, വാട്സപ്പിൽ ഒരു മെസ്സേജ് കൊടുക്കുക. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പരിചയത്തിലുമുള്ള എല്ലാ യൂത്ത്സിനെയും റെഡിയാക്കി നിർത്തുക. കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. Greetings in the name of Jesus. യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. Today I'm very privileged to be talking to you. ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നതിൽ എനിക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. I'm here on behalf of our youth group, the History Makers. ഞാൻ History Makers എന്ന് പറയുന്ന യുവജന വിഭാഗത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത്. And today, as you know, is International Youth Day. ഇന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ അന്തർദേശീയ യുവജന ദിനമാണ്. All around the world, the youths are celebrating. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി യുവജനങ്ങൾ ഇന്നത്തെ ദിവസം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. So I would like to talk a few things on youth life. യുവന പ്രായത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ താൽപര്യപ്പെടുന്നു. If you notice, the youth life is the best time of your life. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് യൗവന പ്രായം. It is a time when you have the most amount of energy. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്ന ഒരു കാലഘട്ടം. It is a time when you can love the most. നിങ്ങൾക്ക് മറ്റുള്ളവരെ അധികമായി സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു സമയം. It is a time when you can give your best to everyone. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകുവാൻ കഴിയുന്ന കാലം. So if you are a person in your youth watching today's TV program, this is your best time of your life. ഞങ്ങളെ കാണുന്ന യൗവന പ്രായത്തിലുള്ള ഏതൊരു വ്യക്തിയോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. If you look around the country, India and the world, the number of youths are increasing. ഇന്ത്യയിലേക്കും അതുപോലെ ലോക രാജ്യങ്ങളിലേക്കും നോക്കിയാൽ യൗവന പ്രായത്തിലുള്ള വ്യക്തികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. You know, the number of youths in the world is more than 100 crore. ലോകമെമ്പാടുമുള്ള യൗവന പ്രായത്തിലുള്ള വ്യക്തികളുടെ എണ്ണം എന്ന് പറയുന്നത് 100 കോടിയിലധികമാണ്. If you take India as a country, നിങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്തെ എടുത്താൽ, it has the most number of youths in the world. ലോകത്തിലെ ഏറ്റവും അധികം യുവജനങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. So if you look all around us, there are lot of youths filled with energy. നിങ്ങൾ ലോക രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ ഒത്തിരി ശക്തി നിറഞ്ഞ യൗവന പ്രായത്തിലുള്ള വ്യക്തികളെ കാണുവാൻ കഴിയും. But as the youth population is increasing, യൗവന പ്രായത്തിലുള്ള വ്യക്തികളുടെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, the youth related problems are also increasing. യൗവന പ്രായത്തോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Many youths are facing many problems in their lives. ഒത്തിരി യൗവന പ്രായത്തിലുള്ള വ്യക്തികൾ വളരെയധികം പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Some people are facing alcoholic and drug addictions. ചില കുട്ടികൾക്കകത്ത് മദ്യപാനവും അതുപോലെയുള്ള ആസക്തികളും ഉളവായിക്കൊണ്ടിരിക്കുന്നു. So we need to ensure that the youths walk in the right way. നമ്മുടെ ജീവിതത്തിൽ നാം ഇപ്രകാരം ഉറപ്പാക്കുക, യൗവന പ്രായത്തിലുള്ളവർ ശരിയായ വഴിയിലൂടെ നടക്കുന്നു. I would like to read a verse right now.
ഞാൻ ഈ സമയത്ത് ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Let's turn our Bibles to Ecclesiastes 12 chapter 1. നമുക്ക് ഒരുമിച്ച് ചേർന്ന് സഭാപ്രസംഗിയുടെ പുസ്തകം 12 അധ്യായം 1 വചനം നോക്കാം. It says, remember your creator in the days of your youth, before the days of trouble come and the years approach when you will say, I will find no pleasure in them. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന കാലം സമീപിക്കുകയും ചെയ്യുന്നു. You see, the Bible tells us to remember our creator in the days of our youth. ബൈബിൾ ഇപ്രകാരം പറയുന്നു, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർക്കുക. Because the days of trouble will soon approach you in the old age. നിങ്ങളുടെ പ്രായം വർദ്ധിക്കുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ വരുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. You see, there is a very common misunderstanding. ഇവിടെ വളരെ അധികം തെറ്റിദ്ധാരണകൾ ഉള്ള ഒരു കാര്യം ഇവിടെ കാണുവാൻ കഴിയും. Now some people say, I am 20 years right now. When I am 24, I'll finish my education. ചില ആളുകൾ ഇപ്രകാരം പറയും, എനിക്കിപ്പോൾ 20 വയസ്സുണ്ട്, ഞാൻ 24 വയസ്സാകുമ്പോൾ എന്റെ പഠനം പൂർണ്ണമായും ഞാൻ പൂർത്തിയാക്കും. Soon I will find a life partner and I will marry. ഞാൻ അതിനുശേഷം എനിക്ക് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി ഞാൻ വിവാഹം കഴിക്കും. I will get into a very good profession. I will start a new business. ഞാൻ വളരെ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കും. ഞാൻ ഒരു ബിസിനസ് ആരംഭിക്കും. After that I will probably have children. അതിനുശേഷം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. I will watch my kids grow and have their education. അതിനുശേഷം എന്റെ കുഞ്ഞുങ്ങൾ വളരുന്നതും അവർക്ക് വേണ്ടിയുള്ള പഠനത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും ഞാൻ ചെയ്യും. And I will be growing my profession and expanding my business. എന്റെ ബിസിനസ് വർദ്ധിക്കും, അതുപോലെ എന്റെ തൊഴിൽ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വർദ്ധിച്ചു വരുവാനിടയാകും. Soon my children will start growing and they will have their children and slowly I'll reach my retirement age. അതിനുശേഷം എന്റെ മക്കൾ വളരുകയും അവരും ജോലിയിലേക്കും ബിസിനസ്സുകളിലേക്കും പ്രവേശിക്കുകയും അതിനുശേഷം ഞാൻ എന്റെ വാർദ്ധക്യ കാലത്തേക്ക് എത്തി ഞാൻ ജോലിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്യും. And after my retirement, then I will find, I'll take time for God. I will search after God. ഞാൻ എന്റെ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഞാൻ ദൈവത്തെ തിരയുകയും ദൈവത്തെ കണ്ടുപിടിച്ച് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യും. Now some people say you must enjoy your youth life. Forget about God. Enjoy your youth life. And then when you are old, you can search after God. ചില ആളുകൾ ഇപ്രകാരം പറയാറുണ്ട്, നിന്റെ യൗവന പ്രായത്തിൽ നീ ധാരാളമായി മറ്റുള്ള കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്തിട്ട് നീ ദൈവത്തെ മറന്നുകളയുക. അതിനുശേഷം ഏറ്റവും അവസാനമാകുമ്പോൾ പ്രായം വർദ്ധിക്കുമ്പോൾ ദൈവത്തിന് പുറകെ പോവുക. But that is not what the Bible says. ബൈബിൾ പറയുന്നത് അപ്രകാരമല്ല. According to the Bible, you must go after God. You must search God in your youth. ബൈബിൾ പറയുന്നത് ഇപ്രകാരമാണ്, നിന്റെ യൗവന കാലഘട്ടത്തിൽ നിന്റെ യൗവന പ്രായത്തിൽ നിന്റെ സൃഷ്ടാവിന് പുറകെ പോവുക. So if you are a youth watching right now, ഈ സമയത്ത് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യൗവന പ്രായത്തിലുള്ള വ്യക്തി, seek God like you have never sought before. നീ നിന്റെ ജീവിതത്തിൽ ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ലാത്തതുപോലെ ദൈവത്തെ അന്വേഷിക്കുക. Go after God like you have never went after him. നീ ഒരിക്കലും ദൈവത്തിന്റെ പുറകെ പോകാത്തതുപോലെ നിന്റെ ജീവിതത്തിൽ ദൈവത്തെ അനുഗമിക്കാൻ തുടങ്ങുക. Because this is your youth life. This is the best time of your life. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് ഈ നാളുകൾ. If you are a parent watching today's TV program, ഇന്ന് ഞങ്ങളെ കാണുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, encourage your children to walk in the ways of the Lord. നിങ്ങളുടെ മക്കളെ ദൈവിക വഴിയിൽ നടക്കുവാൻ പ്രോത്സാഹിപ്പിച്ചാലും, God will certainly bless your generation. നിന്റെ തലമുറയെ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കും. You know, the Bible is filled with the young men and women of God. ബൈബിളിനകത്ത് യൗവന പ്രായത്തിലുള്ള ഒത്തിരി ദൈവ മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. In the Old Testament, there was a young boy. പഴയ നിയമത്തിൽ ഒരു ചെറിയ ബാലൻ ഉണ്ടായിരുന്നു. His name was Jeremiah. അവന്റെ പേര് യിരെമ്യാവ് എന്നായിരുന്നു. You know, one day the Lord approached Jeremiah. ഒരു ദിവസം യഹോവയാകുന്ന ദൈവം യിരെമ്യാവിനെ സമീപിച്ചു. And he said, Jeremiah, I have appointed you as a prophet to many nations. ദൈവം യിരെമ്യാവിനോട് ഇപ്രകാരം പറഞ്ഞു, യിരെമ്യാവേ, ഞാൻ നിന്നെ രാജ്യങ്ങൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. And when Jeremiah heard this, he was very terrified. യിരെമ്യാവ് ഇത് കേട്ടപ്പോൾ അവൻ വളരെയധികം ഭയം കൊണ്ട് നിറയുവാനിടയായി. He said, Lord, I am just a child. യിരെമ്യാവ് ഇപ്രകാരം പറഞ്ഞു, ദൈവമേ, ഞാൻ ഒരു ബാലനാണ്. Please don't make me your prophet. നിന്റെ പ്രവാചകനായി എന്നെ തീർക്കരുതേ. How can I speak your word? എനിക്ക് എപ്രകാരം നിന്റെ വചനം സംസാരിക്കാൻ കഴിയും? But do you know what the Lord said? നിങ്ങൾക്കറിയാമോ ദൈവം എന്താണ് അവനോട് പറഞ്ഞതെന്ന്? The Lord said, Jeremiah, ദൈവം ഇപ്രകാരം പറഞ്ഞു, യിരെമ്യാവേ, do not say that you are a child.
നീ ഒരു ബാലനാണെന്ന് പറയരുത്. I am going to fill your mouth. ഞാൻ നിന്റെ അധരത്തെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. And you'll become a great prophet to many nations. നീ രാജ്യങ്ങൾക്ക് ഒരു വലിയ പ്രവാചകനായി മാറുവാൻ പോകുന്നു. And Jeremiah became one of the biggest prophets in the land of Israel. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രവാചകനായിട്ട് യിരെമ്യാവ് മാറുവാനിടയായി. If you read the Bible, you will also find another young man. നിങ്ങൾ ബൈബിൾ വായിക്കുകയാണെങ്കിൽ വേറെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് കാണുവാൻ കഴിയും. His name was David. അവന്റെ പേര് ദാവീദ് എന്നായിരുന്നു. David was a shepherd boy. ദാവീദ് ഒരു ഇടയബാലനായിരുന്നു. He was rejected by his parents, his brothers, and maybe even his friends. അവന്റെ മാതാപിതാക്കളാലും സഹോദരങ്ങളാലും സുഹൃത്തുക്കളാലും വെറുക്കപ്പെട്ടവനായിരുന്നു അവൻ. He was thought to be good for nothing. അവൻ ഒന്നിനും കൊള്ളരുതാത്തവൻ എന്ന് പേർ വിളിക്കപ്പെട്ടവനായിരുന്നു. But David, when he was a very young boy, എന്നാൽ ദാവീദ് അവന്റെ യൗവന പ്രായത്തിലായിരുന്നപ്പോൾ God anointed him to be the next big thing of Israel. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അടുത്ത ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രാജാവായി അവനെ ദൈവം അഭിഷേകം ചെയ്തു. And he became one of the greatest kings of Israel. അവൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലെ ഏറ്റവും വലിയ രാജാക്കന്മാരിൽ ഒരുവനായി മാറി. All this happened when he was just a small young man. ഒരു ചെറിയ ബാലന്റെ അകത്താണ് ഇത്രയും വലിയ കാര്യങ്ങൾ സംഭവിച്ചത്. David was a small young boy. He was thought to be useless, but God used him. ദാവീദ് പ്രകാരം ചിന്തിച്ചു, ഞാൻ പ്രയോജനമില്ലാത്ത ഒരു മനുഷ്യനാണ്, പക്ഷേ ദൈവം അവനെ ഉപയോഗിക്കുവാനിടയായി. So today if you're watching today's blessing today episode, ഇന്ന് നിങ്ങൾ blessing today-യുടെ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, the Lord says I am willing to use you. ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉപയോഗിക്കുവാൻ തയ്യാറാണ്. If you think you're too young, God says I can still use you. നിങ്ങൾ ഇപ്പോഴും പറയുകയാണ്, ഞാൻ ഒരു യൗവന പ്രായത്തിലുള്ള വ്യക്തിയാണ്, ദൈവം പക്ഷേ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് നിന്നെ ഇപ്പോഴും ഉപയോഗിക്കുവാൻ കഴിയും. If you say you do not have any talents, the Lord says I can use you. നിനക്ക് കഴിവുകളും ഇല്ല എന്നാണ് നീ പറയുന്നതെങ്കിലും ദൈവം പറയുന്നു, നിന്നെ എനിക്ക് ഉപയോഗിക്കുവാൻ കഴിയും. If you say you're a very shy person, the Lord says I can still use you. നിങ്ങൾ വളരെയധികം ലജ്ജയുള്ള ഒരു വ്യക്തിയാണ് എന്ന് ദൈവത്തോട് പറയുകയാണെങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്നു, എനിക്ക് നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയും. I am a living testimony to what I said right now. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഓരോ കാര്യത്തിനും ഞാൻ ജീവിക്കുന്ന ഒരു സാക്ഷിയാണ്. I was a very shy boy. ഞാൻ വളരെയധികം ലജ്ജയുള്ള ഒരു ബാലനായിരുന്നു. And I would amount to nothing. ഞാൻ ഒരു കാര്യത്തിനും കൊള്ളരുതാത്ത ഒരു വ്യക്തിയായിരുന്നു. My teachers were disappointed in me. They also called me an introvert. എന്റെ അധ്യാപകർ എന്നിൽ വളരെയധികം നിരാശനായിരുന്നു. അവർ എന്നെ വിളിച്ചു അന്തർമുഖനായിട്ടുള്ള വ്യക്തി. But when I was a 9-year-old boy, എന്നാൽ ഞാൻ 9 വയസ്സ് പ്രായമുള്ളപ്പോൾ, I received Jesus into my life. എന്റെ ജീവിതത്തിലേക്ക് ഞാൻ യേശുവിനെ സ്വീകരിച്ചു. I submitted my ways to his ways. എന്റെ വഴികൾ യേശുവിന്റെ വഴികളായി മാറുവാൻ ഞാൻ അവന്റെ കൈകളിലേക്ക് സമർപ്പിച്ചു. And from that day onwards, Jesus started using me. ആ ദിവസം മുതൽ യേശു കർത്താവ് എന്നെ ഉപയോഗിക്കുവാൻ തുടങ്ങി. You know, Jesus did not come into this world as a big man. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു വലിയ മനുഷ്യനായിട്ടായിരുന്നില്ല. He came as a small baby. അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു ചെറിയ ശിശുവായിട്ടാണ്. And he grew up just like you and me. എന്നെയും നിന്നെയും പോലെ അവൻ ഈ ഭൂമിയിൽ വളർന്നു വലുതായി. He faced all the teenage and youth problems just like you and me. യൗവന പ്രായങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാനും നീയും അനുഭവിക്കുന്നത് പോലെ തന്നെ യേശു കർത്താവും അനുഭവിച്ചു. And you know what? Jesus ministered in this world during his youth age. എന്നാൽ നിങ്ങൾക്കറിയാമോ, യേശു കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചത് അവന്റെ യൗവന പ്രായത്തിലായിരുന്നു. And he even took that cross, went up the Calvary hill and died for you in his youth age. അവന്റെ യൗവന പ്രായത്തിലാണ് അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിലേക്ക് മരക്കുരിശുമായി കയറി നമുക്ക് വേണ്ടി തൂങ്ങി മരിച്ചത്. So today that Jesus wants to enter into your heart. ഇന്ന് ആ യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. So today when Jesus enters into your heart, you are a transformed person. ഇന്ന് യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് രൂപാന്തരം വന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുവാനിടയാകും. Pray this simple prayer after me. എനിക്ക് ശേഷം ഈ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും. Let's close our eyes. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. And pray, Jesus. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. യേശുവേ, I receive you into my heart. എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. I accept you as a Lord of my life. എന്റെ ജീവിതത്തിന്റെ കർത്താവായി ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. I thank you for using me. എന്നെ ഉപയോഗിക്കുന്നതിനായി നന്ദി. Guide me according to your ways. നിന്റെ വഴികളിലൂടെ എന്നെ നയിച്ചാലും. Jesus, I thank you for blessing my future.
യേശുവേ എൻ്റെ ഭാവിയെ അനുഗ്രഹിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു and blessing my life എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതിനായി in the name of Jesus I pray amen യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ if you're a youth you can join the history makers the blessing today's youth group നിങ്ങൾ ഒരു യൗവന പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിൽ ഞങ്ങളുടെ ഹിസ്റ്ററി മേക്കേഴ്സ് എന്ന് പറയുന്ന യൗവനക്കാരുടെ ഗ്രൂപ്പിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ കഴിയും you know every sunday we hang out we have youth services എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾക്ക് യുവാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ആരാധനയും അതുപോലെ യുവാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് and all throughout the year we have big youth conferences coming up ഒരു വർഷം എടുത്താൽ അതിനുള്ളിൽ വലിയ കോൺഫറൻസുകളും വലിയ മീറ്റിങ്ങുകളും യൗവന പ്രായത്തിലുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ arrange ചെയ്തിട്ടുണ്ട് so I would like to welcome all of you to our youth conferences you will receive more news in the blessing today episodes to follow നിങ്ങൾ blessing today tv program കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ history makers നിടയിലുള്ള കൂടുതൽ പ്രോഗ്രാമുകളെ പറ്റി നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും now you can watch a few programs we have arranged by the history makers ഒരുക്കിയിട്ടുള്ള ചില പ്രത്യേക പ്രോഗ്രാമുകൾ ഈ സമയത്ത് നിങ്ങൾക്ക് തുടർന്ന് കാണുവാൻ സാധിക്കും god bless you ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ History makers wishing you ഹിസ്റ്ററി മേക്കേഴ്സിൽ ചേർന്നതിന് മുമ്പ് എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല ഞാൻ ടെൻത്ത് വരെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു നടന്നിരുന്നതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നയൻത്തിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എല്ലാവരും ഇൻ്റർവെല്ലിന് ഫുഡ് കഴിക്കാനിരിക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ ചുറ്റുമുള്ളടത്തൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ ഡെസ്കിലും കൂട്ടുകാരെല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചിരുന്നൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരുന്നിരുന്നേ അത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് കൂട്ടുകാരില്ലല്ലോ എന്നൊക്കെ പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ എന്താണ് നീ ഇങ്ങനെ സങ്കടപ്പെടണം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ നമ്മുടെ ചേർച്ചിൽ വരുന്നതും ഹിസ്റ്ററി മേക്കേഴ്സിൽ പങ്കെടുക്കുന്നതും അങ്ങനെ ആദ്യം ഞാൻ കുറച്ച് പുറകിലോട്ടൊക്കെ ഇരുന്ന് നിന്നിരുന്നേ പിന്നെ ഓരോ ആഴ്ച കഴിയുമോറും ഫ്രണ്ടിലോട്ട് വരാനൊക്കെ തുടങ്ങി അങ്ങനെ വന്നതിന് ശേഷമാണ് എനിക്ക് കൂട്ടുകാരൊക്കെ കിട്ടിയത് ഇന്നിപ്പോൾ പറയാനായിട്ട് കൂട്ടുകാർ മാത്രമേ ഉള്ളൂ ഇവിടെ എന്തായാലും ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളെ ഞാൻ ഹിസ്റ്ററി മേക്കേഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു Grace, we thank you.
യൂത്ത് സർവീസിലൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഇപ്പം ഹിസ്റ്ററി മേക്കേഴ്സിൻ്റെ ഈ യൂത്ത് സർവീസിൽ വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ പാരൻസായിട്ടും പാരൻസ് പറയണെല്ലാം നല്ലോണം ചെയ്യാനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട്. അവരെനിക്ക് നല്ലോണം ബഹുമാനിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കർത്താവ് എന്നെ കൂടുതൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവ എല്ലാം എല്ലാ കാര്യത്തിലും ഈ ഹിസ്റ്ററി മേക്കേഴ്സിൻ്റെ യൂത്ത് സർവീസിലൊക്കെ വന്നതിന് ശേഷം വളരെ മാറ്റം എനിക്ക് വന്നിട്ടുണ്ട്. പാരൻസായിട്ട് നന്നായിട്ട് ഒബേ ചെയ്യാനും എല്ലാം എനിക്ക് സാധിച്ചിട്ടുണ്ട്. ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതിൽ ഓഗസ്റ്റ് 15-ാം തീയതി തിങ്കളാഴ്ച നമ്മുടെ അടുത്ത ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ ഡേ വരികയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിവസത്തിൽ തന്നെ അനേകർ പല സ്ഥലങ്ങളിൽ നിന്നും കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ വന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ ദിവസമാണ്. വി ആർ റെഡി ടു പ്രേ ഫോർ യു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണമോ അവരുടെ ഫോട്ടോഗ്രാഫ്സ് അയച്ചു തരിക. ഞങ്ങളതൊരു ബോർഡിലോ എവിടെയെങ്കിലും അത് ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. മാത്രം നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കത്തുകളായോ ഇമെയിലായോ വാട്സപ്പ് മെസ്സേജുകളായോ അല്ലെങ്കിൽ SMS ആയോ ഒക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അറിയിക്കുക. തീർച്ചയായും അനേകായിരങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. എന്നാൽ അതിലെല്ലാത്തിലുപരി ഐ ഇൻവൈറ്റ് യു പേഴ്സണലി ടു കം ആൻഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രേയർ ഡേ. തീർച്ചയായും നിങ്ങൾ വരണം. വ്യക്തിപരമായി വന്ന് ആ ജനസമൂഹത്തിനിടയിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. സോ ഐ എക്സ്പെക്ട് യു ദേർ. പ്ലീസ് ടു കം. ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനം. ഓഗസ്റ്റ് 15 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 4 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കത്തുകളായോ ഇമെയിലായോ ഫോണിലൂടെയോ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484-422-111 blessingtoday.tv. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എപ്പിസോഡിന്റെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഈ ഇന്റർനാഷണൽ യൂത്ത് ഡേയിൽ എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നല്ല കർത്താവേ, അങ്ങയുടെ കരങ്ങൾ യുവജനങ്ങളുടെ മേലങ്ങ് നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരകത്തുള്ള സ്വപ്നങ്ങൾ, ദൈവത്തിൽ നിന്നുള്ള സ്വപ്നങ്ങളെല്ലാം പൂവണിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ കരങ്ങൾ ഓരോ യുവജനങ്ങളുടെ മേൽ വരട്ടെ. അവരുടെ ജീവിതത്തിലുള്ള നൊമ്പരങ്ങളെ കർത്താവ് എടുത്തു മാറ്റണമേ. യേശു അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവജനങ്ങളിൽ ആരും വഴിതെറ്റിപ്പോകാൻ അങ്ങടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അവർ വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും രക്ഷകനെ അറിയുവാനും രക്ഷകനായി ജീവിക്കാനും അങ്ങ് സഹായിക്കണമേ. താങ്ക് യു ജീസസ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി പിടിക്കാം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആസ്മ, ക്യാൻസർ മുതലായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഡയബറ്റീസ് സൗഖ്യമാകട്ടെ. മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കട്ടെ. ദൈവിക വിടുതലുകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. കർത്താവെ, നീ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. എല്ലാ ആഴ്ചയിലും ഞായറാഴ്ചകളിൽ നമ്മുടെ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തത്സമയ സംപ്രേഷണത്തിലൂടെ കൊച്ചിയിൽ നിന്നുള്ള അതേ സന്ദേശങ്ങൾ എല്ലായിടങ്ങളിലും എത്തിച്ചേരും. സോ യു ആർ വെൽക്കം. ഞായറാഴ്ചകൾ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഒരു ബ്ലെസ്സിംഗ് സെൻ്ററിൽ എത്തിച്ചേരുക. തിങ്കളാഴ്ച ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.